എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സി ബി ഐയെ പറ്റിയാണ്. നമ്മൾ സി ബി ഐ എന്ന് കേട്ടിട്ടുണ്ട്, എന്നാൽ നമ്മളിൽ പലർക്കും സി ബി ഐ എന്നാൽ എന്താണെന്ന് അറിയില്ല. സി ബി ഐ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇന്ത്യയിലെ ഒരു പ്രധാന അന്വേഷണ ഏജൻസിയാണ് സി ബി ഐ. മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് പബ്ലിക് ഗവേണൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയത്തിന്റെ അധികാര പരിധിയിൽ പ്രവർത്തിക്കുന്ന സി ബി ഐ കൈക്കൂലി, സർക്കാർ അഴിമതി എന്നിവ അന്വേഷിക്കുന്നതിനായാണ് ആദ്യം ആരംഭിച്ചത്. 1965 ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ കേന്ദ്ര നിയമങ്ങളിലൂടെ മൾട്ടി സ്റ്റേറ്റിൽ സംഘടിത കുറ്റകൃത്യങ്ങൾ, മൾട്ടി ഏജൻസി അല്ലെങ്കിൽ അന്താരാഷ്ട്ര കേസുകൾ എന്നിവ അന്വേഷിക്കുന്നതിനായി വിപുലമായ അധികാര പരിധി ലഭിച്ചു. നിരവധി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, പ്രത്യേക കുറ്റകൃത്യങ്ങൾ, അഴിമതി കേസുകൾ, മറ്റ് ഉന്നത കേസുകൾ എന്നിവ അന്വേഷിക്കുന്ന ഏജൻസിയായി സി ബി ഐ അറിയപ്പെടുന്നു. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകളിൽ നിന്ന് സി ബി ഐയെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്റർപോളുമായുള്ള ബന്ധത്തിനായി ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായി നിയുക്തമാക്കിയ ഏക കോൺട്രാക്ട് പോയിന്റ് സി ബി ഐ ആണ്. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലടുത്തുള്ള സി ജി ഒ കോംപ്ലക്സിലാണ് സി ബി ഐ ആസ്ഥാനം. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഉത്ഭവം കേന്ദ്ര ഗവൺമെന്റിന്റെ പോലീസ് സേനയായ സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്നാണ്. 1941 ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച വാർ ആൻഡ് ബ്രിബറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലെ കൈക്കൂലിയും അഴിമതിയും അന്വേഷിക്കാൻ വേണ്ടിയാണ് രൂപീകരിച്ചത്. അതിന്റെ ആസ്ഥാനം ലാഹോറിലായിരുന്നു. എസ് പി ഇയുടെ സൂപ്രണ്ട് ഖുർബാൻ അലിഖാൻ ആയിരുന്നു. പിന്നീട് അദ്ദേഹം ഇന്ത്യ വിഭജന സമയത്ത് പാകിസ്ഥാൻ തിരഞ്ഞെടുത്തു. റായി സാഹിബ് കരംചന്ദ് ജെയിൻ ആയിരുന്നു യുദ്ധവകുപ്പിന്റെ ആദ്യത്തെ നിയമ ഉപദേഷ്ടാവ്. യുദ്ധം അവസാനിച്ചതിനു ശേഷം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ കൈക്കൂലി, അഴിമതി എന്നിവ അന്വേഷിക്കാൻ ഒരു കേന്ദ്ര സർക്കാർ ഏജൻസിയുടെ തുടർച്ചയായ ആവശ്യം ഉണ്ടായിരുന്നു. 1946 ദില്ലി സ്പെഷ്യൽ വകുപ്പിനെ ആഭ്യന്തര വകുപ്പിലേക്ക് മാറ്റിയപ്പോൾ സാഹിബ് കരംചന്ദ് ജെയിൻ അതിന്റെ നിയമ ഉപദേഷ്ടാവായി തുടർന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ വകുപ്പുകളിലേക്കും സി എസ് പി ജെയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഇതിന്റെ അധികാര പരിധി കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. സംസ്ഥാന സർക്കാരുകളുടെ സമ്മതത്തോടെ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ വ്യാപിപ്പിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മേധാവിയുമായ സർദാർ പട്ടേൽ മുൻ നാട്ടുരാജ്യങ്ങളായ ജോധ്പൂർ, രേവ്, ടോങ് എന്നിവിടങ്ങളിലെ അഴിമതി ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചു. ആ സംസ്ഥാനങ്ങളിലെ ദിവാൻമാർക്കും മുഖ്യമന്ത്രിമാർക്കുമെതിരായ ക്രിമിനൽ നടപടികൾ നിരീക്ഷിക്കാൻ പട്ടേൽ നിയമ ഉപദേഷ്ടാവ് കരംചന്ദ് ജെയിന് നിർദ്ദേശം നൽകി. 1 ഏപ്രിൽ 1963 ആഭ്യന്തര മന്ത്രാലയ പ്രമേയത്തിലൂടെ സി എസ് പി ഇ അതിന്റെ നിലവിലെ ജനപ്രിയ പേരായ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന പേര് സ്വന്തമാക്കി. സങ്കീർണമായ കേസുകളുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസി എന്ന ഖ്യാതി സി ബി ഐ സ്ഥാപിച്ചു. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ഭീകരവാദം തുടങ്ങിയ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തെ സഹായിക്കാൻ ഗവൺമെന്റ് സി ബി ഐയോട് അഭ്യർത്ഥിച്ചു. ദുരിതമനുഭവിക്കുന്ന കക്ഷികൾ സമർപ്പിക്കുന്ന ഹർജികളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയും രാജ്യത്തെ നിരവധി ഹൈക്കോടതികളും സി ബി ഐക്ക് ഇത്തരം അന്വേഷണങ്ങൾ നൽകാൻ തുടങ്ങി. 1987 സി ബി ഐയെ 7 ഡിവിഷനുകളായി വിഭജിച്ചു. 1 അഴിമതി വിരുദ്ധ വിഭാഗം, 2 പ്രത്യേക കുറ്റകൃത്യ വിഭാഗം, 3 സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം, 4 നയവും അന്താരാഷ്ട്ര പോലീസ് സഹകരണ വിഭാഗവും, 5 അഡ്മിനിസ്ട്രേഷൻ വിഭാഗം, 6 ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ വിഭാഗം, 7 സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി വിഭാഗം എന്നിവയാണ്. സി ബി ഐയുടെ സ്ഥാപക ഡയറക്ടർ ഡി പി കൊഹ്ലി ആയിരുന്നു. 1963 ഏപ്രിൽ 1 മുതൽ 1968 മെയ് 31 വരെ അദ്ദേഹം ഈ പദവി വഹിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് 1955 മുതൽ 1963 വരെ സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഇൻസ്പെക്ടർ ജനറൽ ആയിരുന്നു. വിശിഷ്ട സേവനത്തിനായി 1967 കൊഹ്ലിക്ക് പത്മഭൂഷൺ ലഭിച്ചു. പ്രത്യേക പോലീസ് സ്ഥാപനത്തിൽ ഒരു ദേശീയ അന്വേഷണ ഏജൻസിയായി വളരാനുള്ള സാധ്യത കൊഹ്ലി കണ്ടു. ഇൻസ്പെക്ടർ ജനറലായും ഡയറക്ടറായും ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം സംഘടനയെ പരിപോഷിപ്പിക്കുകയും ഏജൻസി വളരുന്നതിന്റെ അടിത്തറയിടുകയും ചെയ്തു. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് പദവിയുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് സി ബി ഐയുടെ നേതൃത്വം.
ദില്ലി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 1946 പ്രകാരം രൂപീകരിച്ച ഒരു ഉന്നത സമിതിയാണ് ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്നത്. IRS ഉദ്യോഗസ്ഥരും IPSഉം ഉൾപ്പെടുന്ന CBIയിലെ മറ്റ് റാങ്കുകൾ സ്പെഷ്യൽ ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ, പോലീസ് സീനിയർ സൂപ്രണ്ട്, പോലീസ് സൂപ്രണ്ട്, അഡീഷണൽ പോലീസ് സൂപ്രണ്ട്, ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്, ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, ഹെഡ് കോൺസ്റ്റബിൾ, കോൺസ്റ്റബിൾ എന്നിവരെ SSC വഴിയോ പോലീസ് ആദായ നികുതി വകുപ്പ്, കസ്റ്റംസ് വകുപ്പ് എന്നിവയിൽ നിന്നോ നിയമിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.